നമസ്കാരം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തു വന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പി എം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്ന് സംശയം പ്രകടിപ്പിച്ച് ആർഒസി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ സി അതിൽ ചാടി പിടിച്ചില്ല വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ ഒതുങ്ങുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കേസിൽ കമ്പനി ഉടമ വിജയന്റെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനുള്ള ചോദ്യാവലി അന്വേഷണ സംഘം തയ്യാറാക്കിയതായാണ് വിവരം സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത കമ്പനിയിലെ മുൻനിര ജീവനക്കാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാകും ഇത് വീണ വിജയന ഉടൻ നോട്ടീസ് നൽകും ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് സി എം ആർ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ പലപ്പോഴായി നിക്ഷേപിച്ചത് സംബന്ധിച്ച അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത് വീണ വിജയന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇത് ഇ ഡി സ്ഥിരീകരിക്കുന്നില്ല രണ്ടാഴ്ച മുമ്പ് ഇ ഡിയുടെ ചെന്നൈ ഓഫീസിൽ വീണ എത്തിയെന്നായിരുന്നു റിപ്പോർട്ട് ഇ ഡി ന്യൂഡൽഹി യൂണിറ്റിൽ ജോലി ചെയ്യുന്ന മലയാളി ഉദ്യോഗസ്ഥൻ വീണ വിജയനെ ചെന്നൈ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സ്ഥിരീകരിക്കാൻ ഇ ഡി തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീണയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് അറസ്റ്റിലേക്കും ഇടി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലിനിടെ അറസ്റ്റ് ഉണ്ടാകില്ല മൊഴി വിശദമായി രേഖപ്പെടുത്തി അത് പരിശോധിച്ച ശേഷമാകും നടപടികൾ എട്ടോളം കമ്പനികളിൽ നിന്ന് എക്സാലോജിക് കമ്പനിക്ക് പണം ലഭിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം കമ്പനി നിയമപ്രകാരം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും നടത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡിയും അന്വേഷണം തുടങ്ങിയത് എക്സോലോജിക്കല ജീവനക്കാരെ ചോദ്യം ചെയ്യാനും ഇ ഡി ആലോചിക്കുന്നുണ്ട് അതിനുശേഷം വീണയുടെ മൊഴിയെടുക്കുമെന്നും സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇ ഡി ഒന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ അന്വേഷണങ്ങളെ നിരീക്ഷിക്കുന്നുമുണ്ട് വീണയുടെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും ീണയ്ക്കെതിരെ തെളിവുണ്ടെന്നാണ് ഇ ഡിയുടെ പ്രാഥമിക നിലപാട് എക്സോലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് കേസിൽ ഇ ഡിയുടെ അന്വേഷണവും നടപടികളും സമൻസും ചെയ്ത് കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി വേനലവധിക്കു ശേഷം പരിഗണിക്കാൻ മാറ്റിയതും ഇ ഡിക്ക് കരുത്തായി മാറി ഇ ഡിക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹർജി ഹർജിയിൽ സത്യവാങ്മൂലം നൽകുമെന്ന് ഇ ഡിയും അറിയിച്ചിട്ടുണ്ട് രേഖകൾ നല്കുമെന്ന ഹർജിക്കാരും അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് സ്റ്റേ സ്റ്റേയില്ലാത്തതുകൊണ്ട് തന്നെ ഇഡിക്ക് ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകാൻ കഴിയും ചോദ്യം ചെയ്യുന്ന ഹാജറായെങ്കിലും ഇ ഡി നിയമവിരുദ്ധമായി കസ്റ്റഡിയിലാക്കിയെന്ന് ആരോപിച്ച് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരുന്നു ജസ്റ്റിസ് ഈപ്പനാണ് ഹർജി പരിഗണിച്ചത് ഇടപാടിൽ ക്രിമിനൽ കുറ്റം നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് കരിമണൽ കമ്പനിയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട് ക്രൈം നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ വൈകാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇ ഡി കടന്നേക്കും നന്ദി